ഹലോ നമസ്കാരം രഞ്ജിത്ത് നമ്മൾ എന്തൊക്കെ കാരണം കൊണ്ട് ബിസിനസ് തുടങ്ങാം ഈ കാരണങ്ങൾ കൊണ്ട് ഓരോ കാരണങ്ങൾ കൊണ്ടും ബിസിനസ് ഉണ്ടാവാൻ സാധ്യതയുള്ള മെച്ചങ്ങളും ദോഷങ്ങളും എന്തൊക്കെ ഇത് ശരിക്കും ഒന്ന് അനലൈസ് ചെയ്യാം ഇത് അനലൈസ് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾ ഏത് കാറ്റഗറിയിൽ പെടുമെന്നുള്ളത് കൂടി സ്വന്തമായിട്ടൊന്ന് അനലൈസ് ചെയ്യുക എന്നെ എഴുതി അറിയിക്കുക അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഈ ഇപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ നമ്പറിൽ ഒന്ന് കണക്ട് ചെയ്യുക കേട്ടോ കാരണം ഏഴ് തരത്തിലാണ് അല്ലെങ്കിൽ ഏഴ് സാധ്യതകളാണ് ഒരാൾ ബിസിനസ് തുടങ്ങാനുള്ളത് എന്നുള്ളതാണ് ഏറ്റവും ആദ്യത്തെ കാരണം നമുക്കൊരു പാഷൻ കാരണം ബിസിനസ് തുടങ്ങാം ഈ ഒരു പെർട്ടിക്കുലർ ഇൻഡസ്ട്രി എനിക്ക് ഭയങ്കര പാഷനാണ് ഇപ്പോൾ സ്പോർട്സ് വലിയ പാഷനാണ് അതുകൊണ്ട് സ്പോർട്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ബിസിനസ് തുടങ്ങാം വെൽനസ് അല്ലെങ്കിൽ ഫിറ്റ്നസ് എനിക്ക് വലിയൊരു പാഷനാണ് അതുകൊണ്ട് ഞാനൊരു ജിമ്മ് തുടങ്ങിയേക്കാം പാഷൻ മാത്രമാണ് അവിടെ വേറെ ഒന്നും തന്നെ ഞാൻ കൺസിഡർ ചെയ്തിട്ടില്ല മാർക്കറ്റിനെ കുറിച്ച് പഠിച്ചിട്ടില്ല എൻ്റെ സ്ട്രെങ്ത്തിനെ കുറിച്ച് എനിക്കറിയില്ല എൻ്റെ കയ്യിലുള്ള പൈസയെക്കുറിച്ച് അറിയില്ല ഞാൻ പാഷൻ മാത്രം നോക്കുകയാണ് പാഷൻ്റെ പുറത്ത് മാത്രം ബിസിനസ് തുടങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കതിനകത്ത് ഒരുപാട് സന്തോഷം കണ്ടെത്താൻ സാധ്യതയുണ്ട് ഇനീഷ്യൽ ടൈംസിലൊക്കെ കാരണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു അറ്റ്മോസ്ഫിയർ ഇഷ്ടപ്പെട്ട ആക്ടിവിറ്റീസ് ടാസ്കുകൾ ഇതിനകത്ത് തന്നെ പണ്ട് കാലത്താണെങ്കിൽ ഈ പാഷനകത്ത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലോ ഇൻവോൾവ് ചെയ്ത് കഴിഞ്ഞാലോ രക്ഷപ്പെടാനുള്ള സാധ്യതകൾ കൂടുതലായിരുന്നു കാരണം വലിയ കോമ്പറ്റീഷനൊന്നും ആ സമയത്ത് ചിലപ്പം പാഷനേറ്റ് ആയിട്ടുള്ള ഏരിയയിൽ ഉണ്ടായി എന്ന് വരില്ല പക്ഷേ ഇന്നത്തെ കാലത്ത് ആയിട്ടുള്ള നിങ്ങളുടെ ഏരിയയിൽ തന്നെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള കോമ്പറ്റിറ്റേഴ്സ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അവർ പലതരത്തിലുള്ള സ്ട്രാറ്റജികൾ ഉപയോഗിക്കാൻ സാധ്യതയുണ്ട് അപ്പം അതിനെക്കുറിച്ചുള്ള വ്യക്തമായ പഠനമില്ലാതെ പാഷനെ ബേസ് ചെയ്ത് മാത്രം ഒരു ബിസിനസ് തുടങ്ങിയാൽ വിജയിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല ഇല്ല അപ്പം നമുക്കതിനകത്ത് വലിയ സന്തോഷം ഇനീഷ്യലി കണ്ടെത്താൻ സാധിച്ചേക്കാം പക്ഷേ ഓട്ടോമാറ്റിക്കലി അതൊരു ലോസിലേക്ക് പോകുമ്പോൾ നമ്മൾ വിചാരിച്ച പോലെ വളരാതെ വരുമ്പോൾ അത് നമുക്ക് തിരിച്ചടികൾ സമ്മാനിക്കാം നമുക്ക് വലിയ ഹെഡേയ്ക്കാവും ഒരു പക്ഷേ നമ്മളത് നിർത്തേണ്ട അവസരം പോലും വന്നേക്കാം പലപ്പോഴും ഈ ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള ആളുകളൊക്കെ ഒരുപാട് ആപ്പുകളൊക്കെ ഇപ്പോൾ ഉണ്ടാക്കുന്നുണ്ട് ഇവരൊക്കെ പലപ്പോഴും പാഷൻ്റെ പുറത്താണ് ടെക്നോളജി വലിയ ഇൻട്രസ്റ്റ് ആണ് അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ഇൻട്രസ്റ്റ് ആണ് കോഡിങ് ഇൻട്രസ്റ്റ് ആണ് അതുകൊണ്ട് ഞാൻ ഇതിനകത്ത് നിൽക്കുന്നു എന്ന് പറയുന്ന ആളുകളുണ്ട് പക്ഷേ എങ്ങനെയാണ് നിങ്ങൾ സർവൈവ് ചെയ്യുക നിങ്ങൾക്ക് വ്യക്തമായ ഒരു റവന്യൂ മോഡലുണ്ടോ അഞ്ച് വർഷം കഴിയുമ്പോൾ നിങ്ങളുടെ കമ്പനിയുടെ അവസ്ഥ എന്തായിരിക്കും വ്യക്തമായ ധാരണയുണ്ടോ ദയവു ചെയ്ത് പാഷൻ എന്നുള്ള ഒരൊറ്റ കാരണത്തിൻ്റെ പുറത്ത് ബിസിനസ്സിലേക്ക് ഇറങ്ങി പുറപ്പെടരുത് എന്നാണ് എൻ്റെ അഭിപ്രായം രണ്ടാമത്തെ കാര്യം ഡൊമെയിൻ എക്സ്പെർട്ടൈസാണ് ചില ആളുകൾ ഏതെങ്കിലും ഒരു വിഷയത്തിൽ എക്സ്പെർട്ടായിട്ടുണ്ടാകും ചിലപ്പോൾ പല ആൾക്കാരെയും ഞാൻ കാണാറുണ്ട് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ സെഗ്മെൻറ്റിലൊക്കെ പതിനഞ്ചോ ഇരുപതോ ഇരുപത്തഞ്ചോ വർഷമൊക്കെ ജോലി ചെയ്തതിനു ശേഷം പലപ്പോഴും ഗൾഫിലൊക്കെ ജോലി ചെയ്തതിന് ശേഷം അതിനകത്തൊരു എക്സ്പെർട്ടാണ് ഞാൻ ഓയിൽ ആൻഡ് ഗ്യാസിനകത്ത് ഒരു എക്സ്പേർട്ടാണ് അല്ലെങ്കിൽ ഞാൻ സെയിൽസിനകത്ത് ഞാനൊരു എക്സ്പെർട്ടാണ് അതുകൊണ്ട് ഞാൻ നാട്ടിൽ വരുന്നു അല്ലെങ്കിൽ അവിടെ തന്നെ ഞാനൊരു പുതിയ ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നു എന്ന് പറയാറുണ്ട് എക്സ്പെർട്ട് ആകുമ്പോൾ ഒരു മെച്ചമുണ്ട് ആ ഇൻഡസ്ട്രി എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് അതിൻ്റെ നൂലാമാലകളൊക്കെ ഇൻട്രിക്കസീസൊക്കെ വളരെ നന്നായിട്ട് അറിയുന്നുണ്ടാവും അതൊരു മെച്ചം തന്നെയാണ് ഒരു സംശയവും വേണ്ട നല്ല ബന്ധങ്ങൾ ബന്ധങ്ങളുണ്ടാവാനുള്ള സാധ്യതകളുണ്ട് അപ്പോൾ ഇതൊക്കെ വെച്ചിട്ടായിരിക്കും ഒരുപക്ഷെ നമ്മൾ പുതിയ ഒരു സാധനം രൂപകൽപ്പന ചെയ്യുന്നത് പക്ഷേ അവിടെയും പ്രശ്നമുണ്ട് ഡൊമൈൻ എക്സ്പെർട്ടായിസ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ ചിലപ്പോൾ അതിനനുസരിച്ചുള്ള ഈ ഡൊമൈനെ കൊണ്ടുപോകുന്നതിനുള്ള നമ്മൾ ഈ ഡൊമൈൻ എക്സ്പെർട്ടൈസ് ഉണ്ടാകുമ്പോൾ ഒരു ചെറിയ പ്രശ്നമുണ്ട് നമ്മളൊരു പ്രൊഫഷണൽ ആയിരുന്നിട്ടുണ്ടാവും നമ്മൾ അതിൻ്റെ ബിഗ് പിക്ചർ കണ്ടിട്ടുണ്ടാവില്ല ഇതിൻ്റെ പിന്നിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ അതിൽ ഇതിൻ്റെ ഫണ്ടിങ്ങിന് വേണ്ടി ഫണ്ട് സോഴ്സിങ്ങിന് വേണ്ടിയുള്ള എഫർട്ടുകൾ മറ്റുള്ള ആളുകളുമായിട്ടുള്ള ലൈസനിങ് ഗവൺമെൻറ് പോളിസി മേക്കിങ്ങിലുള്ള ഇൻഫ്ലുവൻസ് ഇങ്ങനെയുള്ള പല കാര്യങ്ങളുമായി ഇത് ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ടാവും എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് നമ്മൾ തൊട്ടറിഞ്ഞിട്ടേ ഉണ്ടാവില്ല നമ്മുടെ നമ്മൾ കാര്യം മാത്രം നോക്കി പോയിട്ടുണ്ടാവും ഈ ഇരുപത്തഞ്ച് വർഷവും അപ്പോൾ അൾട്ടിമേറ്റ്ലി എന്താ സംഭവിച്ചിട്ടുണ്ടാവുക നമ്മളിതിനെ ബിഗ് പിക്ചറിൽ കണ്ടിട്ടില്ല എന്ന നമ്മളുടെ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് അറിയാം ഇത് തന്നെ നിങ്ങളുടെ ബിസിനസ്സിൽ സംഭവിക്കും മറ്റുള്ള കാര്യങ്ങൾ അറിയാതെ എക്സ്റ്റേണൽ ആയിട്ടുള്ള ഫാക്ടേഴ്സ് അറിയാതെ നമുക്കറിയാവുന്ന ഡൊമൈൻ്റെ കാര്യത്തിൽ മാത്രം കമ്പനി നന്നായിരിക്കും നിങ്ങളൊരു ടെക്നോളജി എക്സ്പെർട്ടായിരിക്കും ടെക്നോളജി വളരെ നന്നായിട്ട് പോകും പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി മാർക്കറ്റിങ്ങോ എച്ച് ആർഒ ഓപ്പറേഷൻസോ ഒന്നും പ്രോപ്പറായിട്ട് അവിടെ നടക്കുന്നുണ്ടാവില്ല അൾട്ടിമേറ്റ്ലി കമ്പനി വീണ്ടും ഒരു പ്രശ്നത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട് മൂന്നാമത്തേത് ഓപ്പർച്യൂണിറ്റിയാണ് അതാ ഒരവസരം പലപ്പോഴും ഇപ്പോൾ കോവിഡ് വന്ന സമയത്ത് ഒരുപാട് ആളുകൾ മാസ്ക് ഉണ്ടാക്കാനായിട്ട് ഇറങ്ങി പുറപ്പെട്ടു സാനിറ്റൈസർ ഉണ്ടാക്കാനായിട്ടും ക്ലീനിങ് ലിക്വിഡ്സ് ഉണ്ടാക്കാനൊക്കെ ആയിട്ട് ഒരുപാട് ആളുകൾ ഇറങ്ങി പുറപ്പെട്ടു അതിന് കാരണം എന്താ ഇതാ മാർക്കറ്റിൽ ഇതാ ഒരു ഓപ്പർച്യൂണിറ്റി വന്നിരിക്കുന്നു വേറൊന്നും ചിന്തിക്കുന്നില്ല എനിക്കതിനകത്ത് പാഷനുണ്ടോ എനിക്കതിനകത്ത് എക്സ്പെർട്ടീസ് ഉണ്ടോ എൻ്റെ കയ്യിൽ അതിനാവശ്യമായിട്ടുള്ള പണമുണ്ടോ ഇതൊന്നുമല്ല ചിന്ത മാർക്കറ്റിൽ ഓപ്പർച്യൂണിറ്റിയാണ് അവസരമാണ് ഇതിപ്പോൾ എടുത്തില്ലെങ്കിൽ ഈ അവസരം എനിക്ക് നഷ്ടപ്പെടും എന്നുള്ള ചിന്തയാണ് ഈ ചിന്തയുമായിട്ടാണ് നമ്മൾ മാർക്കറ്റിൽ കിട്ടിച്ച് കയറുന്നത് അതിനുവേണ്ടി എങ്ങനെയൊക്കെയോ ആരൊക്കെയോ തട്ടിക്കൂട്ടി പാർട്ട്നേഴ്സിനെ ഉണ്ടാക്കി ചിലപ്പോൾ കുറച്ച് പൈസയൊക്കെ മേടിച്ച് ഇതങ്ങ് ആരംഭിക്കുകയാണ് നമുക്ക് കറക്റ്റായിട്ടുള്ള ഡൊമൈൻ നോളജ് ഇല്ലാത്തത് കൊണ്ടും പാഷൻ ഇല്ലാത്തത് കൊണ്ടും ഈ പറഞ്ഞ കണക്ഷനോ നെറ്റ്വർക്കോ ഇല്ലാത്തതുകൊണ്ടുമൊക്കെ ഈ അവസരത്തിൽ ഒരു നിങ്ങൾക്ക് ഈ ഓപ്പർച്യൂണിറ്റി നഷ്ടപ്പെട്ടേക്കാം മാത്രമല്ല ഈ ഓപ്പർച്യൂണിറ്റി എത്ര കാലം ഉണ്ടായിരിക്കും എന്നുള്ള കാര്യത്തിലും യാതൊരു ഉറപ്പുമില്ല അപ്പോൾ ഓപ്പർച്യൂണിറ്റിയെ മാത്രം ബേസ് ചെയ്തുകൊണ്ട് നിങ്ങളൊരു ബിസിനസ് സൃഷ്ടിക്കാൻ ഇറങ്ങി പുറപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരുപാട് ശ്രദ്ധിക്കേണ്ടത് അടുത്തത് പൈസയാണ് മണി ആ സംഭവം അതെ നമ്മുടെ കയ്യിൽ കുറേ പൈസ ഇരിക്കുന്നു ഈ പൈസ എന്ത് ചെയ്യണമെന്ന് നമുക്കറിയുന്നില്ല ബാങ്കിലൊക്കെ ഇടുന്നതിന് ഒരു പരിധിയും പരിമിതിയും ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ പൈസ ഉള്ളതുകൊണ്ട് ഏതെങ്കിലും ഒരു ബിസിനസ് അങ്ങ് തുടങ്ങിക്കളയാം എന്ന് തീരുമാനിക്കുന്നു എത്രയോ ആളുകളുണ്ട് ഗൾഫിലൊക്കെ കാലങ്ങളോളം അധ്വാനിച്ചതിന് ശേഷം അല്ലെങ്കിൽ പുറം നാടുകളിലൊക്കെ കാലങ്ങളോളം അധ്വാനിച്ച് ഒരുപാട് പൈസയുമായി തിരിച്ചു വരുന്ന ആളുകൾ എന്ത് ചെയ്യണമെന്നറിയാതെ ഏതെങ്കിലും ഒരു ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ബിസിനസ് തുടങ്ങുകയോ ചെയ്യുന്ന അവസ്ഥ അവിടെ കാരണം എന്താ എൻ്റെ കയ്യിൽ പൈസയുണ്ട് അതുകൊണ്ട് തുടങ്ങുന്നു വേറൊരു കാരണവുമില്ല അവിടെ ഓപ്പർച്യൂണിറ്റി കുറിച്ച് അദ്ദേഹം ബോധേടല്ല അവിടെ കുറിച്ച് ബോധേടല്ല അദ്ദേഹത്തിൻ്റെ എക്സ്പെർട്ടീസിനെ കുറിച്ച് മാർക്കറ്റിനെ കുറിച്ചും ഒന്നിനെ കുറിച്ചും ബോധേടല്ല ഒറ്റ കാര്യത്തിനെക്കുറിച്ച് ബോധേടായിട്ടുള്ളു അദ്ദേഹത്തിൻ്റെ പൈസ ഉണ്ട് എന്നാൽ കളയാനൊന്നുമല്ല മിക്ക ആളുകളും ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നത് അതേ ഇരട്ടിപ്പിക്കാൻ തന്നെയാണ് കാരണം ബാങ്കിലൊന്നും വിട്ടിട്ട് കാര്യമില്ല അതിനേക്കാൾ കൂടുതൽ റിട്ടേൺസ് വേണമെന്നുള്ള ആഗ്രഹത്തിലൊക്കെയാണ് പലരുടെയും റെക്കമെൻറ്റേഷനൊക്കെ കാരണം അങ്ങനെ ബിസിനസ് തുടങ്ങുക പൈസയുണ്ട് എന്നുള്ളൊരു ഒറ്റ കാരണമുണ്ട് ദയവ് ചെയ്ത് ദയവു ചെയ്ത് പൈസയുണ്ട് എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ബിസിനസ് തുടങ്ങരുത് ബിസിനസ്സിനെ കുറിച്ച് വ്യക്തമായ അറിവുണ്ടാക്കുകയും നിങ്ങൾക്ക് ഇഷ്ടമുള്ള മേഖലയൊക്കെ ആയിരിക്കുകയും ചെയ്യണം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട പൈസ എന്ന ഒറ്റ കാരണം കൊണ്ട് തുടങ്ങരുത് എന്നുള്ളത് വീണ്ടും അടിവരയിട്ട് പറയും അഞ്ചാമത്തെ റീസൺ പിയർ പ്രഷറാണ് പിയർ പ്രഷർ എന്ന് പറഞ്ഞാൽ പലതരത്തിലാണ് അതായത് നമ്മുടെ സുഹൃത്ത് ചിലപ്പോൾ ഒരു ബിസിനസ് ചെയ്യുന്നുണ്ടാവും നമ്മുടെ ഒരു കസിൻ ആയിരിക്കും അല്ലെങ്കിൽ ബ്രദറായിരിക്കും നമ്മുടെ ഏതെങ്കിലും റിലേറ്റീവോ ഫ്രണ്ടോ ഒക്കെ ബിസിനസ് ചെയ്യുന്ന സമയത്ത് അവൻ നമ്മളെ പ്രഷറൈസ് ചെയ്യും നിനക്കൊന്നും ഇതിൻ്റെ ഭാഗമായി കൂടെ അല്ലെങ്കിൽ നിനക്കൊരു ബിസിനസ് തുടങ്ങിക്കൂടെ ഇങ്ങനെയൊക്കെ നടന്നാൽ മതിയോ ബിസിനസ്സ് തുടങ്ങാതെ എന്തായത് എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് നമുക്ക് ചെറിയൊരു ഈഗോ അടിക്കും എല്ലാവരും ബിസിനസ് തുടങ്ങുകയാണ് ബിസിനസ് തുടങ്ങാതെ ഇനിയൊരു രക്ഷയില്ല അപ്പോൾ പിയർ പ്രഷർ കാരണം നമുക്കൊരു ഫീൽ ഉണ്ടാവുന്നു ബിസിനസ് തുടങ്ങിയേ പറ്റൂ അങ്ങനെ മറ്റുള്ളവരുടെ വാക്കുകളൊക്കെ കേട്ട് ഈഗോ അടിച്ച് നമ്മൾ ബിസിനസ്സിലേക്ക് ഇറങ്ങുക വേറെ ഒരു പരിപാടിയില്ല ഈഗോ പിയർ പ്രഷർ ഈ ഒരൊറ്റ കാരണം കൊണ്ടാണ് ബിസിനസ്സിലേക്ക് പലരും ഇറങ്ങുന്നത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള അവസ്ഥയാണത് കാരണം മറ്റുള്ളവരെ നമ്മളെ തള്ളിവിട്ട് ഒരു കാര്യം ചെയ്യിപ്പിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്കതിനകത്ത് ഇൻവോൾവ്മെൻ്റ് ഉണ്ടാവില്ല താല്പര്യം ഉണ്ടാവില്ല ഇതിനെക്കുറിച്ച് പഠിക്കുന്നുണ്ടാവില്ല യാതൊരു സംശയം വേണ്ട ആ ബിസിനസ്സിനെ കുറിച്ച് യാതൊരു സംശയവും വേണ്ട അതൊരു വലിയ പരാജയത്തിലേക്ക് തന്നെ പോകാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് അടുത്തത് ആറാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഗ്രീഡാണ് വേണമെങ്കിൽ ആർത്തി എന്നൊക്കെ പറയാം മലയാളത്തിൽ അതായത് വെറുതെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആരെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടാകും ബിസിനസ്സാണ് റിട്ടേൺസ് കിട്ടാൻ നല്ലത് വെറുതെ ജോലി ചെയ്തിട്ടൊക്കെ ഒരു ജീവിതകാലം മുഴുവൻ ജോലി ചെയ്താൽ നിങ്ങൾക്ക് എന്ത് സമ്പാദിക്കാൻ സാധിക്കും അതേസമയം ബിസിനസ് ഒരു അഞ്ച് കൊല്ലം ഭംഗിയായിട്ട് നടത്തിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് അങ്ങ് സെറ്റിലാവും എന്നൊക്കെ ചില ആളുകൾ പറഞ്ഞിട്ടുണ്ടാകും ചില വീഡിയോകളൊക്കെ കേട്ടിട്ടും ചില ആളുകളുടെയൊക്കെ റെക്കമെൻ്റേഷനൊക്കെ കാരണം പതുക്കെ നമ്മുടെ മനസ്സിനകത്ത് ഒരു മൃഗം ഉണർന്നു വരും ഈ മൃഗം ഒരു ആർത്തിയുടെ മൃഗമാണ് ഈ ആർത്തി ഗ്രീഡ് എന്ന് പറയുന്ന സാധനം ഉണ്ടായിക്കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ് നമ്മൾ ചാടി ചാടിക്കേറി യാതൊന്നും പഠിക്കാതെ ഇതൊരു ഓപ്പർച്യൂണിറ്റി ആണെന്ന് തെറ്റിദ്ധരിച്ചു പല സ്ഥലങ്ങളിലും ഇൻവെസ്റ്റ് ചെയ്യുകയും പല ബിസിനസ്സുകളും തുടങ്ങുകയും ചെയ്യുന്ന ഒരുപാട് ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട് യാതൊരു സംശയം വേണ്ട ഒരു കാരണവശാലും ഒരു കാരണവശാലും പിയർ പ്രഷർ കൊണ്ടോ ആർത്തി കൊണ്ടോ ഒരു ബിസിനസ്സും തുടങ്ങരുത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം ആൻഡ് ഫൈനലി ഇനിയും കാരണങ്ങളുണ്ടാവാം എങ്കിലും ഫൈനലായിട്ട് പല ആളുകളും ചെയ്യുന്ന മറ്റൊരു കാര്യം സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് ആണ് അതായത് സമൂഹത്തോടുള്ള ഒരു പ്രതിബദ്ധത കാരണം ഒരു ബിസിനസ് തുടങ്ങും ചിലപ്പോൾ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി ആയിട്ടോ ഒരു സോഷ്യൽ എൻറ്റർപ്രൈസായിട്ടൊക്കെ ആയിരിക്കും തുടങ്ങുന്നത് അങ്ങനെ തുടങ്ങുന്ന ആളുകളുണ്ട് സമൂഹത്തിന് കാര്യങ്ങളൊക്കെ കിട്ടട്ടെ എന്നുള്ളൊരാഗ്രഹത്തില്ല തീർച്ചയായിട്ടും നല്ല കാര്യം തന്നെയാണ് സമൂഹത്തിനെ മനസ്സിൽ കണ്ടുകൊണ്ട് അവരുടെ ഒരു പെയിനെ മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ബിസിനസ്സുകളൊക്കെ തുടങ്ങേണ്ടത് പക്ഷേ ഒരു കാര്യമുണ്ട് അവർക്ക് ബെനിഫിറ്റ് ഉണ്ടായിക്കോട്ടെ എന്ന് മാത്രം വിചാരിച്ച് പലപ്പോഴും തുടങ്ങുമ്പോൾ നമ്മളതിൻ്റെ മറ്റുള്ള വശങ്ങളൊന്നും അതിൻ്റെ ആയിട്ടുള്ള വശങ്ങളോ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പ്രോഫിറ്റബിലിറ്റിയുടെ കാര്യങ്ങളോ അതിൻ്റെ ഫൈനാൻഷ്യൽ ഫോർകാസ്റ്റിങ്ങോ ഒന്നും പലപ്പോഴും ചെയ്യാതെ ആയിരിക്കും തുടങ്ങുന്നത് അപ്പോൾ സാമൂഹിക പ്രതിബദ്ധത അവിടെ ആവശ്യമാണെങ്കിൽ പോലും തീർച്ചയായിട്ടും ബാക്കിയുള്ള കാര്യങ്ങൾ കൂടി പ്ലാൻഡ് ആണ് എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം ബിസിനസ്സിലേക്ക് ഇറങ്ങുക എന്നുള്ളത് നിർബന്ധമാണ് അപ്പോൾ നമ്മൾ ഈ ഏഴ് കാര്യങ്ങൾ പറഞ്ഞു ഈ ഏഴ് കാര്യങ്ങൾ കൊണ്ടും നിങ്ങൾ ബിസിനസ്സിലേക്ക് വന്നിട്ടുണ്ടാകാം നിങ്ങളുടെ ആദ്യത്തെ ആദ്യമായിട്ട് നിങ്ങൾ ബിസിനസ്സിലേക്ക് വന്നിട്ടുണ്ടാവുക ഇതിലേതെങ്കിലും ഒരു കാരണം കൊണ്ടായിരിക്കാം പക്ഷേ നിങ്ങൾ വിജയിക്കാനുള്ള കാരണം നിങ്ങൾ വിജയിച്ചിട്ടുണ്ടെങ്കിൽ വിജയിക്കാനുള്ള കാരണം ഒരു സംശയം വേണ്ട നിങ്ങൾ ഇറങ്ങിയ ആ കാരണം മാത്രമല്ല നിങ്ങൾ വിജയിക്കാനുള്ളത് കാരണം നിങ്ങൾ ഓപ്പർച്യൂണിറ്റി കണ്ട് ഇറങ്ങുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ ഓപ്പർച്യൂണിറ്റിയെ നന്നായി പഠിക്കുകയും അതിൻ്റെ ഒപ്പം തന്നെ ആ ഓപ്പർച്യൂണിറ്റി എക്സ്പ്ലോർ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ടീം ബിൽഡ് ചെയ്യുകയും അതിനുള്ള സ്ട്രാറ്റജികൾ വർക്ക് ചെയ്യുകയും അതിനെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള പെയിൻ എടുക്കുകയും ഒപ്പം തന്നെ ഇതിൽ ഏത് കാരണം കൊണ്ട് നിങ്ങൾ ഒരു ബിസിനസ്സിനകത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ നിങ്ങളുടെ ടാർഗറ്റ് ഓഡിയൻസിനെ മനസ്സിൽ കണ്ടുകൊണ്ട് അവരുടെ ഇഷ്യൂ എന്താണെന്ന് അവരുടെ പെയിൻ എന്താണെന്ന് അവരുടെ വേദന എന്താണെന്ന് അവരുടെ അവർക്ക് അവർക്ക് കിട്ടാത്തത് ഇപ്പോൾ കിട്ടാത്തത് എന്താണെന്ന് മനസ്സിലാക്കുകയും അത് കൊടുക്കാനുള്ള ഒരു ആറ്റിറ്റ്യൂഡും അത്തരത്തിലുള്ള പ്രൊഡക്റ്റും സർവീസും ഡെവലപ്പ് ചെയ്യാനുള്ളൊരു കപ്പാസിറ്റിയും നമ്മൾ ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സംശയവും വേണ്ട അത് അട്രാക്റ്റീവായിട്ടുള്ളൊരു ഫോമേഷനായിട്ട് മാറും അങ്ങനെ നിങ്ങളുടെ ടാർഗറ്റ് ഓഡിയൻസിൻ്റെ റിയൽ നീഡ് നമ്മൾ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് പ്രൊഡക്റ്റും സർവീസും സെറ്റ് ചെയ്താൽ മാത്രം പോരായ കേട്ടോ അവരിലേക്ക് എത്തിക്കാൻ നമുക്ക് പറ്റണം അവർക്ക് അതിനെക്കുറിച്ച് അവെയർനെസ് ഉണ്ടാവണം ആ അവയർനെസ്സിലൂടെ ചില മാർക്കറ്റിംഗ് ചാനൽസ് ഉണ്ടാക്കി അത് അവരിലേക്ക് എത്തിക്കണം അവർക്കതൊരു വാല്യൂ ആയിട്ട് ഫീൽ ചെയ്യണം അവർ തിരിച്ച് നമ്മളുടെ അടുത്തേക്ക് വരണം അവർക്ക് കറക്റ്റായിട്ടുള്ള കസ്റ്റമർ സർവീസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റണം ഇതിൻ്റെ ഒപ്പം തന്നെ ഈ പറയുന്ന എല്ലാ ട്രാൻസാക്ഷൻസും വളരെ പ്രൊഫഷണലായിട്ട് മാനേജ് ചെയ്യാൻ ബാക്കെൻഡിൽ നമുക്ക് വളരെ സ്ട്രോങ് ഒരു സിസ്റ്റം ഉണ്ടാവുകയും വേണം ഇങ്ങനെ വരുമ്പോൾ ഏതൊരു ബിസിനസ്സിനെയും നമുക്ക് വർക്ക്ഔട്ട് ചെയ്തെടുക്കാം അപ്പോൾ കാരണം ഏതുമായിക്കൊള്ളട്ടെ നിങ്ങളിപ്പോൾ ഒരുപക്ഷേ ഒരു ഗ്രീഡിൻ്റെ പുറത്താവാം അല്ലെങ്കിൽ ഈഗോവിൻ്റെ പുറത്താവാം അല്ലെങ്കിൽ ഒരു പ്രഷറിൻ്റെ പുറത്താവാം നിങ്ങളൊരു പക്ഷെ ബിസിനസ് തുടങ്ങിയിട്ടുണ്ടാവുക പക്ഷേ ഏത് കാരണം കൊണ്ട് ബിസിനസ് തുടങ്ങിയാലും നിങ്ങൾക്ക് മസ്റ്റായിട്ടും വേണ്ട ഈ കാര്യങ്ങൾ അതായത് വളരെ വ്യക്തമായ ടാർഗറ്റ് ഓഡിയൻസ് അതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രൊഡക്റ്റ് ഓർ സർവീസ് ആ സർവീസിനെ വിൽക്കാൻ വേണ്ടിയുള്ള വ്യക്തമായ മാർക്കറ്റിംഗ് സ്ട്രാറ്റജികൾ ആ സ്ട്രാറ്റജിക്ക് അനുയോജ്യമായിട്ടുള്ള ഓർഗനൈസേഷൻ്റെ ഓപ്പറേഷണൽ സ്ട്രക്ചർ ഈ സ്ട്രക്ചറിനെ നന്നായി കൺട്രോൾ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഒരു ക്ലിയർ കട്ടായിട്ടുള്ള ഒരു സിസ്റ്റം ഒപ്പം തന്നെ നിങ്ങളുടെ മാനേജ്മെൻറ്റ് കപ്പാസിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ നിങ്ങളുടെ മാനേജ്മെൻറ്റ് കപ്പാസിറ്റിയും ലീഡർഷിപ്പ് കപ്പാസിറ്റിയും ഓരോ നിമിഷവും ഉയർത്തിക്കൊണ്ടേയിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഓരോ സമയത്തും പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാനും ആവശ്യമുള്ള സമയത്ത് ആവശ്യമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്താനും ഡൈവേഴ്സിഫൈ ചെയ്യാനും എക്സ്പാൻഡ് ചെയ്യാനും ഒക്കെ റെഡിയാണെങ്കിൽ ഏത് കാരണം കൊണ്ടാകട്ടെ നിങ്ങൾ ബിസിനസ് തുടങ്ങിയത് അതിനകത്ത് നിങ്ങൾ വിജയിച്ചു വരാനുള്ള സാധ്യത കൂടുതലാണ് ഓൾ ദ ബെസ്റ്റ്